3 ലക്ഷം ഡോസ് വാക്സിൻ കൂടി സംസ്ഥാനത്ത് ഇന്നെത്തുകയാണ്. ഈ 3 ലക്ഷം ഡോസ് എത്തുമ്പോഴും പ്രതിസന്ധി പൂർണ്ണമായി മറികടക്കാനാവില്ല. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, വയനാട് ജില്ലകളിൽ വാക്സിനേഷൻ മുടങ്ങിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഏഞ്ചൽ മേരി മാത്യു ചേരുകയാണ്. ഏഞ്ചൽ, ഏറ്റവും പ്രധാനം ഒരു 5 ലക്ഷം വാക്സിനെങ്കിലും നൽകിയിരുന്ന ഒരു സ്ഥാനത്താണ്, ഒരു സമ്പൂർണ്ണ വാക്സിൻ യജ്ഞമൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ആ ഒരു നമ്പറിലേക്ക് പോലും എത്താൻ കഴിയാത്ത സാഹചര്യം. പല ഡെഡ് ലൈനുകളുണ്ട്. 60 വയസ്സ് പൂർത്തിയായവർക്ക് ഇത്ര ദിവസത്തിനകം പൂർത്തിയാക്കണം, സ്കൂളുകൾ തുറക്കാൻ ആലോചിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക്, കോളേജ് വിദ്യാർത്ഥികൾക്കും വാക്സിനേഷൻ പൂർത്തിയാക്കണം എന്നൊക്കെയുള്ള ആലോചനകളുണ്ട്. എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കും? 3 ലക്ഷം പര്യാപ്തമാണോ? തീർച്ചയായും അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ കേരളം വാക്സിൻ യജ്ഞം തുടങ്ങാനിരുന്ന ഇന്നലെ 5 ജില്ലകളിലാണ് വാക്സിൻ സ്റ്റോക്ക് പൂർണ്ണമായും തീർന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, വയനാട് ജില്ലകളിൽ ഇന്നലെ വാക്സിൻ സ്റ്റോക്ക് പൂർണ്ണമായി തീർന്നിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി കണ്ണൂരിലും വാക്സിൻ സ്റ്റോക്ക് തീർന്നു. ഇതോടെ 6 ജില്ലകളിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വാക്സിനേഷൻ പൂർണ്ണമായും മുടങ്ങിയിരിക്കുന്നത്. വാക്സിൻ ഈ ജില്ലകളിൽ നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിലാണ് അടിയന്തരമായി 3 ലക്ഷം ഡോസ് വാക്സിൻ കേരളത്തിലേക്ക് ഇന്നെത്തുന്നത്. ഇതിൽ 1,20,000 ഡോസ് എറണാകുളം മേഖലയിലേക്കും 95,000 ഡോസുകൾ കോഴിക്കോട് മേഖലയിലേക്കും മറ്റ് ഡോസുകൾ തിരുവനന്തപുരം മേഖലയിലേക്കും എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പര്യാപ്തമല്ല ഈ വാക്സിൻ ഡോസുകൾ, തീർച്ചയായും ഒട്ടും പര്യാപ്തമല്ല. പക്ഷേ ഈ അടിയന്തര സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ തക്ക രീതിയിലുള്ള വാക്സിൻ ഡോസ് കിട്ടുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഇതിനെ കാണുന്നത്. താൽക്കാലികമായെങ്കിലും ഈ പ്രതിസന്ധി മറികടക്കാൻ ആവശ്യമായ ഡോസുകളാണ് കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്നത്. നാളെ വരെ ഈ ഡോസ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കണക്ക് കൂടുന്നത്. ഇന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി കൂടുതൽ ഡോസ് വാക്സിൻ കേരളത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ എത്ര ഡോസ് വാക്സിൻ ഇനിയും കേരളത്തിന് ലഭിക്കും എന്നുള്ള സംബന്ധിച്ച സൂചനകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ കിട്ടുന്ന ഡോസ് വാക്സിനുകൾ എന്തായാലും കേരളം ലക്ഷ്യമിട്ട ഒരു നേട്ടത്തിലേക്ക്, കൈവരിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഒരു ഡോസ് വാക്സിൻ എന്തായാലും കേരളത്തിലേക്ക് എത്തുന്നില്ല. അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിദിന വാക്സിനേഷൻ 5 ലക്ഷത്തിന് മുകളിലേക്കൊക്കെ കൊണ്ടുപോകാനാണ് കേരളം ശ്രമിച്ചിരുന്നത്. പക്ഷേ ഇതുപോലെ വാക്സിൻ യജ്ഞം തുടങ്ങുന്ന രണ്ടാം ദിവസമായിട്ട് പോലും ഈ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ സാധിക്കുന്ന, ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് കേരളത്തിന് എന്തായാലും വാക്സിൻ ഡോസുകൾ കിട്ടുന്നില്ല. കേരളം എന്തായാലും താൽക്കാലികമായെങ്കിലും ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ 3 ലക്ഷം ഡോസ് വാക്സിൻ കേരളത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് താൽക്കാലികമായെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്.